പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തോടുകൂടെ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താ? ചരിത്രം തന്നെ രണ്ടായിട്ട് മാറി, AD എന്നും BC എന്നും. യേശുവിൻ്റെ ജനനത്തോടുകൂടെ ചരിത്രം രണ്ടായിട്ട് മാറിയതുപോലെ യേശുവിനെ കണ്ടുമുട്ടുന്നവരുടെ ചരിത്രവും രണ്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് സത്യം. ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളും ഒത്തിരി സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു സക്കായി. അവൻ്റെ കൂട്ടുകാരോടൊക്കെ അവൻ പറഞ്ഞു കാണും, എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ്, എൻ്റെ പ്രതീക്ഷകൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കാണും. അവൻ അതിനുവേണ്ടി ന്യായമായിട്ടല്ല അന്യായമായിട്ട് കുറേ പണം അങ്ങ് സമ്പാദിച്ചു. അങ്ങനെ അവൻ ജീവിക്കാം. പക്ഷെ സംഭവിച്ചത് എന്നാണെന്നറിയാമോ? യേശുവിനെ കാണണമെന്ന് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ആഗ്രഹം തോന്നി. അവനൊരു മരത്തിൻ്റെ മേൽ കയറി. എന്നാൽ യേശു പറഞ്ഞു, സക്കായിയെ നീ ഇങ്ങനെ ഇറങ്ങി വാ, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുവാ. യേശുവിനോട് കൂടെ അല്പസമയം ചെലവഴിച്ചപ്പോൾ സക്കായി പറയാ, കർത്താവേ, ഞാൻ വല്ലതും ചതിവായി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ 4 മടങ്ങ് അങ്ങ് തിരിച്ചു കൊടുത്തേക്കാന്ന്. പിന്നെ എൻ്റെ വസ്തുവകകളിൽ പാതി വിറ്റ് ഞാൻ ദരിദ്രന്മാർക്ക് കൊടുത്തേക്കാന്ന്. അവൻ്റെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസം കണ്ടോ? ഇതിനു മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സമ്പാദിക്കണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളായിരുന്നു. പക്ഷെ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ച്. അപ്പോൾ അടുത്ത് നിന്നവരൊക്കെ ചോദിച്ചു, എൻ്റെ സക്കായി, നീ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പരസ്യപ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നീ ഞങ്ങളോട് പറഞ്ഞ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നടക്കുന്നത്? സക്കായി പറയാ, ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെതായ ഒരു സ്വപ്നങ്ങളില്ല, എൻ്റെതായ പ്രതീക്ഷകളില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ, അതീ നിൽക്കുന്ന കർത്താവ്. ഇനി ആ കർത്താവിൻ്റെ സ്വപ്നമായിരിക്കണം എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ പ്രിയരെ? നമുക്ക് ദൈവസനയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമെന്നല്ല, എൻ്റെ താല്പര്യങ്ങളെ നടക്കാവൂ, അതല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ കർത്താവേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താ, അത് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഭാവിയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല, സാരമില്ലെന്ന്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഒത്തിരി പഠിച്ചു, പക്ഷെ ഇതുവരെ ജോലിയായിട്ടില്ല, ഭാരപ്പെടേണ്ട, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്റെ ഭവനത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് നമുക്കിന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സ്വപ്നമല്ല, നിന്റെ സ്വപ്നം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. വിട്ടുകൊടുക്ക്, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകൾക്കും അപ്പുറത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.